നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അനീഷ് സി എ. ഓഡിയോ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനും അപ്ഡേറ്റ്സിനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാതയിലെ മുള്ള്, സത്യാന്വേഷി നാടക പരമ്പരയുടെ രണ്ടാം ഭാഗം. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ശരദിന്ദു ബന്ദോപാധ്യായ് 1933 എഴുതിയ ബോംകേഷ് ബക്ഷി നോവൽ പരമ്പരയിലെ പോധേർ കാന്ത എന്ന നോവലിൻ്റെ നാടകാവിഷ്കാരം. തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം അനീഷ് സി എ. എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് സി എ. പാതയിലെ മുള്ള്. കഴിഞ്ഞ 4 മാസമായിട്ടും ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല. അനുകുൽ ഭായിക്ക് ഞാൻ വിചാരിച്ച പോലെ ജീവപര്യന്തം തന്നെ കിട്ടി. ബോംകേഷ് ഇത്ര ഫേമസ് ആയിട്ടും നല്ല കേസൊന്നും വരുന്നില്ലല്ലോ. ആ, എല്ലാം ഈ ചെറുകിട കേസുകളല്ലേ ഉള്ളൂ, അതൊന്നും അറ്റൻഡ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ബോംകേഷ്, ഇന്നത്തെ പത്രവാർത്ത ശ്രദ്ധിച്ചോ? എന്തു പറ്റി? വീണ്ടും 4-ാമതൊരു കൊലപാതകം കൂടി. ആ ഗ്രാമഫോൺ പിൻ മിസ്റ്ററി? അത് തന്നെ. നോക്കട്ടെ. രണ്ട് ദിവസം മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ച കൈലാഷ് ചന്ദ്ര മല്ലിക് എന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞു. മരണകാരണം ഗ്രാമഫോൺ പിൻ ഹൃദയം തുളച്ചു കയറിയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൈലാഷ് ചന്ദ്ര മല്ലിക് കൽക്കട്ടയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളായിരുന്നു. 2 മകളും ഭാര്യയും മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഗ്രാമഫോൺ പിൻ വെച്ച് നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇത് 4-ാമത്തെ കൊലപാതകമായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന് ഇപ്പോഴും ഒരു തുമ്പ് പോലും ലഭിച്ചിട്ടില്ല. നമുക്ക് പുതിയൊരു കേസിനുള്ള തുടക്കമാണിത് അല്ലേ അജീത്? അത് തന്നെ. പക്ഷേ ബോംകേഷ്, നമ്മൾ കേസ് എങ്ങനെ അന്വേഷിക്കും? ആരെ സംശയിക്കും? ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ കുറ്റവാളിയെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 4 കൊലപാതകങ്ങളും നടന്നത് തിരക്കുള്ള വഴിവക്കിലാണ്. പിന്നെ ഇതിനിടയിൽ ഒരു കൊലപാതകി ഒരു കൊലപാതകം നടത്തിയിട്ട് സുഖമായി അവർക്ക് എവിടെ വേണമെങ്കിലും പോയി ഒളിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അജീത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ട് നമുക്ക് അവരെ പിടിക്കാതിരുന്നാൽ ഇത് കുറേ അല്ലാതെ കൂടുകയല്ലേ ഉള്ളൂ. നമുക്ക് അയാളെ പിടിച്ചേ പറ്റൂ. പക്ഷേ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? ആ, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. അത് പോട്ടെ അജീത്, കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു രസകരമായ പരസ്യം നമ്മുടെ പത്രത്തിൽ വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരസ്യോ? എന്ത് പരസ്യം? ഞാൻ പരസ്യമൊന്നും വായിക്കാറില്ല. ഇതിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു? പരസ്യത്തിലും ചിലപ്പോഴൊക്കെ രസകരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അജിത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്ത്? ഓരോരോ പ്രോഡക്ഷനെ കുറിച്ചുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ അല്ലാതെ എന്താണ് അതിലുള്ളത്? ചിലത് നല്ല പ്രോഡക്റ്റ്സൊക്കെ ആയിരിക്കാം. പ്രോഡക്ട്സിൻ്റെ അല്ല, കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു രസകരമായ ഒരു പരസ്യം 3-ാമത്തെ പേജിൽ വരാറുണ്ട്, അജിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3-ാമത്തെ പേജിൽ നോക്കട്ടെ. എവിടെയായിട്ടാണ്? അവിടെ ആ താഴെ ആ മൂലയിൽ. ആ, അത് തന്നെ. പാതയിലെ മുള്ള്. ഏ, ഞാൻ പറഞ്ഞില്ലേ രസകരമാണ്, അത് മുഴുവനൊന്ന് വായിച്ചു നോക്കൂ. പാതയിലെ മുള്ള്. താങ്കളുടെ പാതയിലെ മുള്ളിനെ അകറ്റാൻ വേണ്ടി എമേഴ്സ് സ്ട്രീറ്റിന് അടുത്തുള്ള വലിയ ലാമ്പ് പോസ്റ്റിൽ വൈകുന്നേരം 5:30 രണ്ട് കൈയും പിടിച്ച് നിൽക്കുക. അല്ല, ഇതെന്ത് തല്ലുപുളി പരസ്യമാണ്? ഒരു തലയുമില്ല, വാലുമില്ല, പാതയിൽ മുള്ളോ? എന്താണ് ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബോംകേഷ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പരസ്യം പത്രത്തിൻ്റെ 3-ാമത്തെ പേജിൽ വരുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്നത്, കഴിഞ്ഞ 4 ആഴ്ചയുമായിട്ട് വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ഞായറാഴ്ചയോ ഒരു ചൊവ്വാഴ്ചയോ ഒക്കെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം സംഭവിക്കുന്നത്. ബോംകേഷ് പറയുന്നത് ഈ കൊലപാതക ശൃംഖല ഈ പത്രപരസ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്നാണോ? അതെ അജീത്, ഇതിൽ എന്തോ ഒരു ബന്ധമുണ്ട്. നമുക്ക് ഈ പത്രപരസ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ആരോ വന്നിട്ടുണ്ട് അജീത്, ആ വാതിലൊന്ന് തുറക്കൂ. ഓക്കെ.
ഓ അജിത്, സുഖമാണോ? ആ ഇൻസ്പെക്ടർ ബിരേൻ, വരൂ വരൂ, ഇരിക്കൂ. ആ വരൂ ഇൻസ്പെക്ടർ ബിരേൻ, ഇരിക്കൂ. ആ താങ്ക് യു. ഒന്നും പറയണ്ട ബൊംകേഷ്, ആകെ തലവേദനയാണ്. ആ ഗ്രാമഫോൺ പിൻ മിസ്റ്ററി താങ്കൾ വായിച്ചിട്ടുണ്ടോ? 4 കൊലപാതകങ്ങൾ, ഒരു ക്ലൂ ഇല്ല. ആരെ സംശയിക്കണം, ആരെ പിടിക്കണം, ഒരു പിടുത്തവുമില്ല. 4 കൊലപാതകങ്ങളും നടന്നത് വളരെ തിരക്കേറിയ വഴിവെക്കലാണ്. ഇതിൻ്റെ ഇടയിൽ കൊലപാതകയ്ക്ക് എങ്ങനെ വേണമെങ്കിലും രക്ഷപ്പെടാം. ഏറ്റവും വിചിത്രം എന്ന് പറയുന്നത് ഒരു വെടിയൊച്ചയോ ഒരു ബോംബ് പൊട്ടുന്ന പോലത്തെ ശബ്ദമോ ഒന്നും തന്നെ കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആൾ മരിച്ചു വീഴുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഒരേപോലത്തെയാണ്. അതേ ബൊംകേഷ്, എല്ലാം ഒരേപോലത്തെ കൊലപാതകങ്ങൾ. 4 പ്രാവശ്യവും ഗ്രാമഫോൺ പിന്ന് ഹൃദയം തുളച്ചു കയറി തൽക്ഷണമാണ് മരിച്ച് താഴെ വീഴുകയാണ്. ഞാൻ ആകെ ടെൻഷനിലാണോ? കമ്മീഷണർ സാറും വളരെയധികം ടെൻഷനിലാണ്. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. ഏതോ ഒരു കൊലപാതകം ഇവിടെ ഓരോരുത്തരെ കൊല്ലുകയാണ്. അതും പണക്കാരായ ആളുകളാണ് കൂടുതലും. താങ്കൾക്ക് എന്ത് തോന്നുന്നു? പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന്റെ ദുഷ്ക്രിയയാണെന്ന് തോന്നുന്നുണ്ടോ? പുറത്തുനിന്നൊരു ഗ്യാങ് കൽക്കട്ട നഗരത്തിൽ അതും ഇതേപോലൊരു കൊലപാതകം നടത്തണമെങ്കിൽ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മുടെ അകത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരാളായിരിക്കണം. ബൊംകേഷിന് അതെങ്ങനെ പറയാൻ കഴിയും? ഇതേപോലുള്ള കൊലപാതകങ്ങൾ ഇവിടെ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ. അതും കഴിഞ്ഞ 2 മാസമായിട്ട്. ഇതേപോലുള്ള കൊലപാതകം വേറെ നമ്മുടെ രാജ്യത്ത് എങ്ങും നടന്നിട്ടില്ല. കഴിഞ്ഞ 2 മാസമായിട്ടാണ് അതും ഈ കൽക്കട്ട നഗരത്തിന്റെ അവിടെ ഇവിടെയൊക്കെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കൊലപാതകത്തിന് ശേഷം ഈ കൊലപാതകം ചെയ്യുന്ന വ്യക്തി വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടില്ല. ഇവിടെ തന്നെയുണ്ട് ആള്. നമുക്ക് അയാളെ കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെയാണ് ബൊംകേഷ്, നമ്മൾ എങ്ങനെയാൾ പിടിക്കും? ഇൻസ്പെക്ടർ ബിരേൻ, ഈ കേസ് എനിക്ക് വിട്ടുതരിക. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓ താങ്ക് യു മിസ്റ്റർ ബൊംകേഷ്. അനുകൂലിനെ അകത്താക്കിയ പോലെ നമുക്ക് ഇയാളെ അകത്താക്കണം. തീർച്ചയായും ഇൻസ്പെക്ടർ ബിരേൻ, താങ്കൾ പേടിക്കണ്ട. ഞാൻ ഈ കേസ് താങ്കൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇതെനിക്ക് അന്വേഷിച്ചേ പറ്റൂ. ഇനിയും ഇതേപോലുള്ള കൊലപാതകങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ എനിക്കിത് അന്വേഷിച്ചേ പറ്റൂ. ഓക്കെ മിസ്റ്റർ ബൊംകേഷ്, ഞാൻ പോയിട്ട് വരാം. താങ്കൾക്ക് എല്ലാവിധ ആശംസകൾ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. ബൊംകേഷ്, നമ്മൾ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു, പക്ഷെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും. നമുക്ക് നോക്കാം, പത്രപരസ്യമുണ്ടല്ലോ. നമുക്കൊന്ന് എമേഴ്സ് സ്ട്രീറ്റിനടുത്തുള്ള ലാമ്പ് പോസ്റ്റിൽ പിടിച്ചു നിൽക്കാം. അതാ വേറെ ആരോ വന്നിരിക്കുന്നു. എൻ്റെ പേര് ആശുതോഷ് മിത്ര എന്നാണ്. സത്യാന്വേഷി ബൊംകേഷ് ബക്ഷിയെ കാണാമെന്നാണ്. താങ്കൾ വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കണം. നന്ദി. ഞാൻ ആശുതോഷ് മിത്ര. ഞാൻ ആകെ വിഷമത്തിലാണ് മിസ്റ്റർ ബക്ഷി. താങ്കളുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം പറയൂ. പറയാം. ഞാൻ ഇവിടെയുള്ള 2-3 തുണി നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥനാണ്. എനിക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ല, ഒറ്റയ്ക്കാണ്. പ്രായം 50 വയസ്സായി. നടക്കാനൊക്കെ ഇപ്പോൾ കുറച്ച് പ്രയാസവുമുണ്ട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നമാണ്? ഞാനതെങ്ങനെ പറയും എന്നെനിക്കറിയില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ആദ്യം വിചാരിച്ചു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാമെന്ന്. പിന്നെ ധൈര്യം വന്നില്ല. പിന്നെ മാസങ്ങൾക്ക് മുമ്പ് അനുകൂൾ ലോഡ്ജിലുണ്ടായ കേസ് താങ്കൾ അന്വേഷിച്ചതായി ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ താങ്കളുടെ അടുത്ത് വന്നതാണ്. ശരി, താങ്കളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ തുണിമില്ലിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ആരോ എന്നെ ശക്തമായി തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ താഴെ വീണു. താഴെ വീണ് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ പോക്കറ്റിലുള്ള പോക്കറ്റ് വാച്ച് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഞാൻ കയ്യിൽ കെട്ടുന്ന വാച്ച് ഉപയോഗിക്കാറില്ല, പകരം പോക്കറ്റ് വാച്ചാണ് ഉപയോഗിക്കുന്നത്. വാച്ച് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാമഫോൺ പിന്ന് തുളച്ച് കയറി ആ വാച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ആ വാച്ച് കയ്യിലുണ്ടോ? ഇതാണ് വാച്ച്. ഇത് പൂർണ്ണമായി തകർന്നിരിക്കുകയാണല്ലോ.
പക്ഷേ വാച്ചിൻ്റെ ഉള്ളിലത്തെ ഡയൽ തുളച്ച് പിൻ പുറത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു മിസ്റ്റർ ബക്ഷി. ശരിയാണ്, താങ്കളെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണ്. ശരിയാണ് മിസ്റ്റർ ബക്ഷി. താങ്കൾക്ക് ആരെങ്കിലും ശത്രുക്കളായുണ്ടോ? എനിക്ക് ബന്ധക്കാരുമൊന്നും ആരുമില്ല. എനിക്ക് ശത്രു എന്ന് പറയാനായിട്ട് പിന്നെ ആരുമില്ല മിസ്റ്റർ ബക്ഷി. ആരെയും സംശയിക്കുക. താങ്കളുടെ ഈ സ്വത്തിൻ്റെ അനന്തരാവകാശികളൊക്കെ ആരാണ്? താങ്കൾ സ്വത്ത് ആർക്കെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു രഹസ്യമാണ് മിസ്റ്റർ ബക്ഷി. താങ്കളത് ആരോടും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായി. ശരി, ഞാൻ പറയില്ല, താങ്കൾ പറയൂ. ഇവിടെ അടുത്ത് തന്നെ ഭവാനിപുരത്തിൽ ഒരു നൃത്തക്കാരിയുണ്ട്. ജീവിതത്തിൽ ഒരു പെണ്ണിനോടും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് അവരോട് തോന്നി. ഞാൻ 12 വർഷമായിട്ട് അവരെ കാണാൻ പോകാറുണ്ട്. അവർ എനിക്കൊരു ഭാര്യ പോലെയാണ്. താങ്കൾ മനസ്സിലായി, പറയൂ പറയൂ. അവർക്ക് എനിക്കൊരു ഭാര്യ പോലെയാണ്. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേറെ കുട്ടികളൊന്നുമില്ല. അവർ ഒറ്റയ്ക്കാണോ? ഇപ്പോൾ എന്നെ കണ്ടതിന് ശേഷം അവർ ഒറ്റയ്ക്കാണ്. 12 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുമുണ്ട്. നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട്. അവരുടെ പേരിലാണ് ഞാൻ ഈ സ്വത്തെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. താങ്കളുടെ വക്കീൽ ആരാണ്? വക്കീൽ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള എൻ്റെ നല്ലൊരു സുഹൃത്താണ്, നിർമ്മൽ മുഖർജി. നല്ലൊരു മനുഷ്യനാണ്, എന്നെ വലിയ സ്നേഹമാണ്. അദ്ദേഹത്തിനും ഇതെല്ലാം അറിയാം. അദ്ദേഹമാണ് എൻ്റെ ആധാരമെല്ലാം എഴുതിയത്. അനന്തരാവകാശിയാകാൻ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ അയാളോട്. വേറെ ആർക്കെങ്കിലും ഈ രഹസ്യം അറിയാമോ? ഇപ്പോൾ അജീത്തിനും മിസ്റ്റർ ബക്ഷിക്കുമല്ലാതെ 4ാമതൊരു വ്യക്തിക്ക് അറിയില്ല. ശരി, താങ്കൾ വീട്ടിലേക്ക് പൊക്കോളൂ. കഴിവതും റോട്ടിൽ നടക്കണ്ട. ഒരു 1-2 ആഴ്ചത്തേക്ക് താങ്കൾ വീടിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞാൽ മതി. അല്ല മിസ്റ്റർ ബക്ഷി, ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ പൊക്കോളൂ. പോകുമ്പോൾ ഒരു ടാക്സി പിടിച്ച് പോയാൽ മതി. എന്ത് വന്നാലും റോട്ടിൽ നടക്കരുത്. എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണ് മിസ്റ്റർ ബക്ഷി. ഞാനിനി എന്ത് ചെയ്യും? പേടിക്കണ്ട, താങ്കൾ വീടിനകത്ത് പൂർണ്ണ സുരക്ഷിതനാണ്. ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് താങ്കൾക്കറിയാമല്ലോ. വഴിവക്കിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് പേടിക്കണ്ട, താങ്കൾ വീടിനകത്ത് തന്നെ കഴിയുക. ശരി മിസ്റ്റർ ബക്ഷി, താങ്കൾക്ക് എന്തെങ്കിലും ഫീസായിട്ട്? ഒന്നും വേണ്ട, താങ്കൾ പൊയ്ക്കോളൂ. താങ്കൾക്ക് വീട്ടിൽ സുരക്ഷിതമായി ജീവിക്കാം. എന്ത് മേടിക്കണം എന്ന് വന്നാലും വേലക്കാരനെ പുറത്തേക്ക് അയച്ചാൽ മതി. താങ്കൾ ഒരു 2 ആഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ഓക്കെ മിസ്റ്റർ ബക്ഷി, ഞാനൊന്ന് പോവുകയാണ്. ആകെ വിഷമത്തിലാണ്. എനിക്ക് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്കും 2 ആഴ്ചത്തേക്ക് പോകണ്ട. താങ്കൾ 2 ആഴ്ച വീടിൻ്റെ അകത്ത് താമസിച്ചാൽ മതി. ശരി മിസ്റ്റർ ബക്ഷി, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. യെസ് മിസ്റ്റർ ആശുതോഷ്, താങ്കൾ പോയിട്ട് വരൂ. താങ്ക് യു. എന്ത് തോന്നുന്നു ബോംകേഷ്? ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആ പത്രപരസ്യത്തിൽ എഴുതിയ പോലെ ഒന്ന് പോയി നിൽക്കണം. എങ്ങനെ? ഞാൻ അജീത് വേഷം മാറുക, ഒരു താടി വെക്കുക, ഒരു വലിയ സോഡാക്കുപ്പി പോലത്തെ ഒരു കണ്ണടയും വെക്കുക. അജീത്തിനെ ആരും മനസ്സിലാക്കരുത്, ഞാനെല്ലാം ചെയ്യാം. ശരി, ഞാൻ നോക്കാം. നോക്കാമെന്നല്ല, നമുക്ക് ഈ പത്രപരസ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പടി. ആ കൊലപാതകി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ തുമ്പ് ഇതിൽ നിന്ന് തന്നെ കിട്ടാം. ശരി ബോംകേഷ്. അജീത്, ഇതാണ് എം എസ് സ്ട്രീറ്റിനടുത്തുള്ള ഏറ്റവും വലിയ ലാമ്പ്. ഈ ലാമ്പിൽ 2 കൈയും പിടിച്ചു നിൽക്കാനാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അജീത് ഇവിടെ പിടിച്ചു നിൽക്കുക, ഞാൻ അപ്പുറത്തെ കടയുടെ പുറകിൽ നിൽക്കാം. ആരാണ് വന്നത്, അയാളുടെ മുഖം എങ്ങനെ, അയാളുടെ ശബ്ദം എങ്ങനെ, എല്ലാം ശ്രദ്ധിക്കണം. ശരി ബോംകേഷ്. ഞാൻ അങ്ങ് മാറി നിൽക്കാം.
ഈ കട്ട് താങ്കൾ പിടിക്കൂ. എന്താണ്? ആരാ? അയാൾ എവിടെ പോയി? അജിത്, ഇപ്പോൾ ആരാണ് വന്നത്? അറിയില്ല. ഒരു ആള് ഒരു കത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് അയാൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ എവിടെയോ പോയി മറിഞ്ഞു. ഇവിടെ വെച്ച് പൊട്ടിക്കണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യും, അജീത് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പൊക്കോളൂ, ഞാൻ പതുക്കെ വരാം. അല്ല, പോകൂ. ഒരുപക്ഷെ അയാൾ നമ്മളെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ അജീത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞാൽ ഒരുപക്ഷെ അത് പ്രശ്നമാകും. അജീത് ആദ്യം ഒറ്റയ്ക്ക് പോകും, നമ്മൾ തമ്മിൽ വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ശരി ബോംകേഷ്. അജീത്, ആ വാതിലടയ്ക്കൂ, കത്തൊന്ന് വായിച്ചു നോക്കാം. ആരോ വന്നിട്ടുണ്ട്. അജീത്, ഈ കത്ത് മാറ്റൂ. ശരി. നമസ്കാരം ബോംകേഷ് ഭായി. ആ ഹാബുൽ, വരൂ വരൂ, ഇരിക്കൂ ഇരിക്കൂ. അജീത്, ഇത് പ്രൊഫസർ ദേവ് കുമാറിൻ്റെ മകൻ ഹാബുൽ. പ്രൊഫസർ ദേവ് കുമാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ ഞാൻ ചില സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. ഇവിടെ അടുത്തുള്ള ഒരു കോളേജിലാണ് അദ്ദേഹം ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. ആട്ടെ ഹാബുൽ, വന്ന കാര്യം പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? അനിയത്തി രേഖ എന്തെടുക്കുന്നു? അവൾക്ക് സുഖമൊക്കെ തന്നെ, അവൾ വീട്ടിൽ തന്നെയുണ്ട്. അല്ല, ഞാനിപ്പോൾ വന്നത് എന്താന്ന് വെച്ചാൽ, പത്രമൊക്കെ ബോംകേഷ് ഭായി വായിക്കുന്നുണ്ടാവുമല്ലോ. 4 കൊലപാതകങ്ങളായല്ലോ, ഗ്രാമഫോൺ പിൻ വെച്ച തന്നെ. ബോംകേഷ് ഭായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ? ആ ഹാബുൽ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ചെറിയ ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ കൊലയാളി ആരാണെന്ന് ഒരു ധാരണയായിട്ടില്ല. ബോംകേഷ് ഭായി ഇത്ര ശക്തമായി ഗ്രാമഫോൺ പിൻ ഹൃദയം തുളച്ചു കയറിയ ആൾ മരിക്കണമെങ്കിൽ എത്ര ശക്തമായ ഒരു തോക്ക് പോലത്തെ ആയുധമായിരിക്കും അത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തോക്കാവാൻ വഴിയില്ല. തോക്കാണെങ്കിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെടി തുയർത്താൽ ആളെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. തെറ്റാലിയാകാനും വഴിയില്ല. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത അന്ന് ആളുകളുടെ ഇടയിൽ ഉപയോഗിച്ചാൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഏതോ ഒരു മാരക ആയുധം വെച്ചാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത്. ബോംകേഷ് ഭായിക്ക് എന്ത് തോന്നുന്നു? ഈ കൊലപാതകം നടത്തുന്ന വ്യക്തി ഏതെങ്കിലും വാഹനത്തിലായിരിക്കുമോ വരുന്നത്? ആകാം. ഹാബിൽ പറഞ്ഞത് ശരിയാണ്. കാറാകാം വഴിയില്ല, ബസ്സും ആകാൻ വഴിയില്ല. കാറിലും ബസ്സിലൊക്കെ വളരെ കമ്പനമാണ്. അപ്പോൾ ഉന്നം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മോട്ടോർ സൈക്കിളോ സൈക്കിളോ ആകാനാണ് വഴി. എനിക്ക് തോന്നുന്നത് സൈക്കിൾ ആവാനാണ് വഴി. കാരണം സൈക്കിൾ വളരെ പതുക്കെയല്ലേ പോകുന്നത്, കമ്പനം തീരെ കുറവുമായിരിക്കും. ഹാബുൽ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ ആയുധം സൈക്കിളിൽ കൊണ്ടായാൽ മനസ്സിലാവില്ലേ? എന്ത് ആയുധമായിരിക്കും? അതും യാതൊരു വിധത്തിലുള്ള വെടിമരുന്ന് ഉപയോഗിക്കാതെയാണ് ഈ ഗ്രാമഫോൺ പിന്നെ ഇത്ര ശക്തിയായി വേഗത്തിൽ സഞ്ചരിച്ച് ഹൃദയം തുളച്ചു കയറുന്നത്. ചിലപ്പോൾ സ്പ്രിംഗ് പോലത്തെ എന്തെങ്കിലും ഒരു ആയുധമായിരിക്കില്ലേ? പക്ഷേ ആയുധം സൈക്കിളിൽ വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ലേ? ആളുകൾക്ക് മനസ്സിലാവാത്തുള്ള രീതിയിൽ പിന്നെ സൈക്കിളിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിലായിരിക്കില്ലേ? ഉദാഹരണത്തിന് ഡൈനാമോ ലൈറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ബെല്ലിൻ്റെ അകത്തോ. ഡൈനാമോ ലൈറ്റ് തുളച്ചാൽ അതിൽ നിന്ന് വെളിച്ചം വരില്ല, അതിൽ നിന്നാവാൻ വഴിയില്ല. പിന്നെ ഉള്ളത് സൈക്കിളുടെ ബെല്ല്. സൈക്കിളുടെ ബെല്ലിൽ നിന്ന് ആകാം, പക്ഷേ അതിൻ്റെ മെക്കാനിസം ഒരു ഗ്രാമഫോൺ പിന്നെ തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു ആയുധം പോലെ ആക്കി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ആകാം, ഹബിൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഡൈനാമോ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മോട്ടോർ സൈക്കിളിലോ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. ബോംകേഷ് ഭായി ഈ കൊലയാളിയെ പിടിക്കുമെന്ന് എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. അനുകൂൽ ഭായിനെ അകത്താക്കിയ പോലെ ഇയാളെയും ബോംകേഷ് ഭായി അകത്താക്കും, എൻ്റെ മനസ്സ് പറയുന്നു. ആട്ടെ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറ, അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? പ്രൊഫസർ ദേവ് കുമാർ എന്തു പറയുന്നു? അച്ഛൻ വീട്ടിൽ തന്നെയുണ്ട്.
അമ്മ അമ്മയുടെ കാര്യമൊക്കെ അറിയാലോ. അച്ഛനായിട്ട് എന്നും ബഹളമാണ്, കുടുംബത്ത് സമാധാനമൊന്നുമില്ല. അച്ഛൻ ഇപ്പോൾ ചില സയൻസ് എക്സിബിഷനിലേക്ക് പോകാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തും. അതുകൊണ്ട് അച്ഛന് ചെറിയ ആത്മശാന്തി കിട്ടും. വീട്ടിൽ വന്നാൽ എന്നും അമ്മയായിട്ട് ബഹളമാണ്. ശരി ഹാബുൽ, എനിക്കിത്തിരി തിരക്കുണ്ട്, പോയിട്ട് വരൂ. ശരി ബോംകേഷ് ഭായ്, ഞാനെന്നാൽ പോയിട്ട് വരാം. ശരി ഹാബുൽ, പോയിട്ട് വരൂ. പയ്യന് ഭയങ്കര ക്യൂരിയോസിറ്റി ആണെന്ന് തോന്നുന്നു, അല്ലേ ബോംകേഷ്? പക്ഷെ മിടുക്കനാണ്, പഠിക്കാൻ കഴിവുള്ളവനാണ്. അനിയത്തി രേഖയും മിടുക്കിയാണ്, രണ്ട് നല്ല കുട്ടികൾ. പക്ഷേ അമ്മ മാത്രം ഇത്തിരി അതുപോട്ടെ, നമുക്ക് ആ കത്തൊന്ന് വായിച്ചു നോക്കാം. ആരാണ് താങ്കളുടെ പാതയിലെ മുള്ള്? എന്താണ് അയാളുടെ പേര്? എന്താണ് അയാളുടെ ജോലി? എന്താണ് അയാളുടെ പൂർണ്ണ അഡ്രസ്? ഇതെല്ലാം കടലാസിലെഴുതി എമേഴ്സ് സ്ട്രീറ്റിനടുത്തുള്ള ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ രാത്രി 11:30 നിൽക്കുക. അപ്പോൾ കിഴക്ക് നിന്ന് ഒരു സൈക്കിളുകാരൻ വരും. അയാളുടെ നേരെ ഈ കത്ത് നീട്ടിയാൽ മതി, അയാൾ ഈ കത്തുമായി പൊക്കോളും, ബാക്കിയെല്ലാം അയാൾ ചെയ്തോളും. ഹാബുൽ പറഞ്ഞതിൽ കാര്യമുണ്ട്, സൈക്കിളിൻ്റെ ബെല്ലിൽ തന്നെയായിരിക്കണം ഈ രഹസ്യ ആയുധം ഒളിഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കും ബോംകേഷ്, ഹാബുൽ മിടുക്കനാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കൊലപാതകി സൈക്കിളിൽ ഇരുന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ ബെല്ലിൽ തന്നെയാണ് ആ ആയുധം ഇരിക്കുന്നത് അല്ലേ ബോംകേഷ്? ഇനി നമുക്ക് ആ കൊലപാതകിനെ പിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കേണ്ടി വരും അല്ലേ? കത്തിൻ്റെ താഴെ വേറെ എന്തെയോ എഴുതിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കണമെന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വേറെ കൂടെ ആരും ഉണ്ടാകരുത്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരില്ല, എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പോൾ ഇന്ന് രാത്രി 11:30 നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. ദേ വീണ്ടും ആരോ വന്നിട്ടുണ്ട്. ആശുതോഷ് ഭായി, വരണം, ഇരിക്കണം. എനിക്ക് സമയമില്ല ബോംകേഷ്, ഞാനൊരു ദുഃഖവാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുപറ്റി? എൻ്റെ വക്കീലും പിന്നെ ആ നൃത്തക്കാരി പെൺകുട്ടിയും ഒളിച്ചോടിപ്പോയി. എനിക്കത് ആദ്യമേ സംശയമുണ്ടായിരുന്നു. താങ്കളെ വധിക്കാൻ ശ്രമിച്ചത് അവരാണ്, കാരണം താങ്കൾക്ക് വേറെ അനന്തരാവകാശികളോ വേറെ ബന്ധക്കാരോ ഒന്നുമില്ല. അവർ തന്നെയാണ് താങ്കളെ കൊല്ലാൻ ശ്രമിച്ചത്. താങ്കളെ കൊല്ലാൻ ശ്രമിച്ചത് അവരാണെന്ന് അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകണം. പിന്നെ താങ്കൾ ഇവിടെ വന്നതായിട്ട് എങ്ങനെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടതല്ല, ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അതാണ്, നിങ്ങൾ പറഞ്ഞ കാര്യം ആ പെൺകുട്ടി ആ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആകെ പ്രശ്നമാകുന്നു, സ്ഥലം വിട്ടേക്കാം എന്ന് അവർ കരുതിയിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ ബോംകേഷ്? 12 വർഷം ഒരു ഭാര്യയെ പോലെ അവൾ എൻ്റെ കൂടെ കഴിഞ്ഞു. ചെറുപ്പം മുതലേ മുഖർജി എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇവരിത്ര നീച പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാരില്ല, താങ്കൾ ആധാരം വലിച്ചു കയറി കളയൂ, എന്നിട്ട് സുഖമായി ഇനി ജീവിക്കാം. പാവങ്ങളെയും പട്ടിണി കിടക്കുന്നവരെയും ഒക്കെ സഹായിക്കൂ, താങ്കൾക്ക് വേറെ ആരുമില്ലല്ലോ. ഒരല്പം ആത്മശാന്തി താങ്കൾക്ക് ലഭിക്കട്ടെ. ഞാൻ കാശിക്ക് പോവുകയാണ് ഇത്തിരി ആത്മശാന്തി കിട്ടാൻ വേണ്ടി. തിരിച്ചു വന്നിട്ട് ഞാൻ പാവങ്ങൾക്ക് വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെടും ബോംകേഷ്. ഞാനന്ന് ഇറങ്ങുകയാണ്. ശരി ആശുതോഷ് ഭായ്, പോയിട്ട് വരൂ. നന്ദി. അങ്ങനെ ആശുതോഷ് ഭായിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ ബോംകേഷ്? എനിക്കത് ആദ്യമേ അറിയായിരുന്നു, അവർ തന്നെയാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. അതുപോട്ടെ, നമുക്ക് ഇൻസ്പെക്ടർ ബിരേനെ വിളിക്കണം. എന്നിട്ട് രാത്രി 11:30 3-4 കോൺസ്റ്റബിളായിട്ട് നമുക്ക് കാത്തിരിക്കാം അയാൾക്ക് വേണ്ടി. പക്ഷേ അയാൾ ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞത്? ചിൽഡ്രൻസ് പാർക്കിൻ്റെ മതിലിന് പുറകെ ഇവരെല്ലാവരും ഒളിച്ചു നിന്നോളൂ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം. രാത്രിയല്ലേ, നമ്മുടെ രണ്ടുപേരുടെ മുഖം തമ്മിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. കത്ത് പൊക്കി പിടിച്ചാൽ അയാൾക്ക് ആളെ മനസ്സിലാകും. നമുക്ക് നോക്കാം, നമുക്കാദ്യം ഇൻസ്പെക്ടർ ബിരിയാണി ഒന്ന് വിളിക്കാം. ഇൻസ്പെക്ടർ ബിരേൻ, ഞാൻ ബോംകേഷ്.
ഇന്ന് രാത്രി 11:30 താങ്കൾക്ക് 3-4 കോൺസ്റ്റബിളായിട്ട് എം എസ് സ്ട്രീറ്റിനടുത്തുള്ള ചിൽഡ്രൻസ് പാർക്കിൽ വരാമോ? ആ വരികയാണെങ്കിൽ നമുക്ക് ഗ്രാമഫോൺ പിൻ മിസ്ട്രിയുടെ കൊലപാതകനെ നമുക്ക് പിടിക്കാൻ കഴിയും. അത് തന്നെ. വൈകിട്ട് 4 മണിയാകുമ്പോൾ വരൂ വീട്ടിലേക്ക്, ഞാൻ അപ്പോൾ എല്ലാ കാര്യം പറയാം. ഇൻസ്പെക്ടർ ബിരിയൻ വൈകിട്ട് 4 മണിയാകുമ്പോൾ വരും. നമുക്ക് ഇത് വീണ്ടും ആരോ വന്നിട്ടുണ്ട്. നമസ്കാരം സാറേ. ആരാണ്? എൻ്റെ പേര് പ്രഫുൽ റായ് എന്നാണ്. ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റ് ആണ്. ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് മിസ്റ്റർ ബക്ഷി. താങ്കൾ തന്നെയല്ലേ സത്യാൻവേഷി ബോംകേഷ് ബക്ഷി? അതെ, ഞാൻ തന്നെയാണ്. താങ്കൾ അകത്തേക്ക് വരൂ. വളരെ നന്ദി. ഞാൻ ഒരു പറഞ്ഞല്ലോ ഇൻഷുറൻസ് ഏജൻ്റാണ്. എനിക്ക് ധാരാളം ക്ലയൻസൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു വേറൊരു പുതിയതായിട്ട് വന്ന ഒരാൾ എൻ്റെ ക്ലയൻസിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ തലവേദനയാണ്. എൻ്റെ കച്ചവടമൊക്കെ കുറഞ്ഞു. എൻ്റെ ക്ലയൻസൊക്കെ പോയതിന് ശേഷം എനിക്ക് ഇത്തിരി സാമ്പത്തികമായ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ഞാനൊരു പത്രപരസ്യം കേട്ടു. താങ്കൾ വായിച്ചു നോക്കൂ. പാതയിലെ മുള്ള്. ആ ഇതെനിക്കറിയാം. ആ ബാക്കി പറയൂ. ആ ഞാൻ ഈ പത്രപരസ്യം കണ്ട് അതുപോലെ തന്നെ ഈ ലാമ്പ് പോസ്റ്റിൽ പിടിച്ചു നിന്നു. അപ്പോൾ ദാ ഈ ലെറ്റർ എനിക്ക് കയ്യിൽ കിട്ടി. ആ ഇതേ ലെറ്റർ എനിക്കും കിട്ടിയിരുന്നു. പക്ഷേ താങ്കൾ അതേപോലെ പോയി നിന്നിരുന്നോ? ഇല്ല, ഞാൻ പോയി നിന്നില്ല. എനിക്കാകെ പേടി പോലെ തോന്നി. അനുകൂൾ ലോഡ്ജിൽ നടന്ന വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു താങ്കളെ കാണാൻ. താങ്കൾക്ക് എന്നെ കാണേണ്ട കാര്യമുണ്ടോ? താങ്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോരായിരുന്നോ? അത് അതേ, പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് അന്വേഷിക്കാമെന്ന് വെച്ചു. ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ് മിസ്റ്റർ ബക്ഷി. ആ നിങ്ങൾക്ക് വേണ്ടി കേസ് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഫീസൊക്കെ ആകും. ഓ തീർച്ചയായും. ഇതാ 100 രൂപ. താങ്കൾ ഈ കേസ് എനിക്ക് വേണ്ടി ഏറ്റെടുക്കണം. പിന്നെ പോലീസിലേക്കും നമുക്ക് അറിയിക്കാം. പോലീസിൽ അറിയിക്കാനാണെങ്കിൽ എന്റെ ആവശ്യമുണ്ടോ? അപ്പൊ താങ്കൾ പോലീസായിട്ട് അധികം നല്ല ബന്ധമൊന്നും ഇല്ലല്ലേ? ഞാൻ കുറ്റവാളിയെ പിടിച്ചതിന് ശേഷമാണ് പോലീസിനെ അറിയിക്കാറ്. അല്ലാതെ ഞാൻ പോലീസായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഓ ഓരോരുത്തർ ഓരോരോ ഇഷ്ടങ്ങളേ. അത് പിന്നെ താങ്കൾ ഈ കത്തിൽ പറയുന്നത് പോലെ രാത്രി പോയി നിൽക്കുന്നുണ്ടോ? ഞാനും കൂടെ വരട്ടെ. താങ്കൾ കൂടെ വരണ്ട. എനിക്കും ഇതേപോലെ എഴുതിയൊരു കത്തുണ്ട്. ഞാനൊന്ന് പോയി നിന്നു നോക്കാം. എന്നിട്ട് നാളെ താങ്കളോട് വിവരങ്ങളെല്ലാം പറയാം. ഓക്കെ? ശരി. താങ്കൾ എന്റെ കേസ് ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. താങ്കൾ പോയിട്ട് വരൂ. നമുക്ക് നാളെ വിശദമായി സംസാരിക്കാം. ശരി, ഞാൻ പോയിട്ട് വരാം. പറയൂ ബൊംകേഷ്, നമുക്ക് കുറ്റവാളിയെ കുറിച്ചുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ക്ലൂ തന്നെയല്ല, നമുക്ക് കുറ്റവാളിയെ തന്നെ കിട്ടും. ഇന്ന് രാത്രി 11:30 കുറ്റവാളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറ്റവാളി വന്നിട്ടുണ്ടായിരുന്നു? എന്നിട്ട് അയാൾ എന്തുകൊണ്ട് പിടിച്ചില്ല? അയാൾ എന്തിനുകൊണ്ട് പോകാൻ നിങ്ങൾ അനുവദിച്ചു? കമോൺ ബൊംകേഷ്, ഡോണ്ട് ബി സിലി. അയാളെ ആ സൈക്കിളോട് കൂടി പിടികൂടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഞാനിവിടുന്ന് പറഞ്ഞയച്ചത്. സൈക്കിളോ? എന്ത് സൈക്കിൾ? സൈക്കിളിന്റെ ബെല്ലിന്റെ അകത്താണ് ഈ ഗ്രാമഫോൺ പിന്ന് അതിശക്തമായി വെടിയുണ്ട പോലെ പുറത്തേക്ക് സഞ്ചരിച്ച് ഈ ഇരകളുടെ ഹൃദയം തുളച്ചു കയറുന്നത്. സൈക്കിളിന്റെ ബെല്ലോ? ജീനിയസ്. ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണല്ലോ അയാളുടെ ഓപ്പറേഷൻ. അതായത് ഇതൊരു തരം കൊട്ടേഷൻ വർക്കാണ്. പത്രത്തിൽ പരസ്യം കൊടുത്ത് നിങ്ങളുടെ പാതയിലെ മുള്ള് ആരാണോ അയാളെ കൊല്ലാനുള്ള ഒരു തരം കൊട്ടേഷനാണിത്. താങ്കൾ ആ പത്രം പരസ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതൊരു തരം കൊട്ടേഷൻ കിട്ടാനുള്ള ഒരു തരം പരസ്യമായിരുന്നു. അപാരം തന്നെ. പക്ഷേ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നതിന് അയാൾക്ക് കാശ് കിട്ടണ്ടതല്ലേ? അയാൾ കാശ് എങ്ങനെയാണ് മേടിക്കുന്നത്? കാശ് ഒരു പക്ഷേ ഈ കൊലപാതകം ചെയ്തതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും എൻവലോപ്പിൽ പണമിട്ട് രാത്രി ഇതേപോലെ കൈ പൊക്കി പിടിച്ചായിരിക്കണം അയാൾ കാശ് മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശരിയായിരിക്കാം. ശരി ബൊംകേഷ്,
താങ്കൾ പറഞ്ഞതുപോലെ രാത്രി 11:30 ആകുമ്പോൾ ഞാൻ വരാം. എവിടെ സ്ഥലമെന്ന് പറഞ്ഞത്? എമ സ്ട്രീറ്റിനടുത്തുള്ള ചിൽഡ്രൻസ് പാർക്ക്. അതിൻ്റെ മതിലിൻ്റെ പുറകെ താങ്കൾ ഒളിച്ചു നിൽക്കുക. ഞാൻ ഒറ്റയ്ക്ക് പാർക്കിന് പുറത്ത് ഇറങ്ങി നിൽക്കാം. ഓക്കെ മിസ്റ്റർ ബോംകേഷ്, ഓൾ ദി ബെസ്റ്റ്, ഞാൻ വരാം. എന്താ ബോംകേഷ് ഈ ചെയ്യുന്നത്? ഈ ഇരുമ്പിൻ്റെ ഷീറ്റ് എന്തിനാണ്? ഇത് ഞാൻ എൻ്റെ കോട്ടിൻ്റെ പുറകെ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വയ്ക്കും, നെഞ്ചോട് ചേർത്ത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അയാൾ എന്നെ തന്നെ തട്ടിക്കളഞ്ഞാലും. അത് ശരിയായിരിക്കാം, നല്ല കാര്യമാണ്. ശരി, ഇപ്പോൾ സമയം 11:00, നമുക്ക് ഇറങ്ങാം. ഇൻസ്പെക്ടർ ബിരേനും അവിടെ എത്തിയിട്ടുണ്ടാവും. ആ ഇൻസ്പെക്ടർ ബിരേൻ. ഇത് 4 കോൺസ്റ്റബിളാണ് മിസ്റ്റർ ബക്ഷി. ഞങ്ങൾ ആ മതിലിന് പുറകെ ഒളിച്ചിരിക്കാം. അജീത് ഞങ്ങളുടെ കൂടെ പോരെ. ശരി. നിൽക്കടാ അവിടെ. അയാൾ സ്വയം നിറയൊഴിച്ചല്ലോ ബോംകേഷ്. അയാൾ സൂയിസൈഡ് ചെയ്തല്ലോ. ഛേ, നോക്കൂ, ഹൃദയം ഇടിക്കുന്നുണ്ടോന്ന്. ഇല്ല ബോംകേഷ്, അയാൾ കഴിഞ്ഞു. ഓ, അയാളെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മുഖം മൂടി അഴിക്കൂ, നോക്കട്ടെ. ബോംകേഷ്, ഇത് പ്രഫുൾ റായ് ആണല്ലോ, ആ ഇൻഷുറൻസ് ഏജന്റ്. അതെ, ഇയാൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വന്നത്. അയാളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സംശയമുണ്ടായിരുന്നു. പിന്നെ ലാം പോസ്റ്റിൽ അജീത് പിടിച്ചു നിന്നപ്പോൾ വേഷം മാറി കത്ത് നൽകിയതും ഇയാളാണ്. പിന്നെ ഇയാൾ അജീതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ബിരേൻ, ശവം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. പിന്നെ ആ സൈക്കിളിന് ബെല്ലായിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് പോരെ. എനിക്ക് നല്ല ഉറക്കം വരും. ഓക്കെ മിസ്റ്റർ ബക്ഷി, ഞാൻ നാളെ രാവിലെ വരാം. വെൽ ഡൺ ബോംകേഷ്, താങ്കൾ വീണ്ടും താങ്കളുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അഭിനന്ദനങ്ങൾ. നന്ദി കമ്മീഷണർ സർ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എത്ര വലിയ കേസാണെങ്കിലും ഞാൻ സാറിന് വേണ്ടി, നമ്മുടെ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എന്നാലും ബോംകേഷ്, നമുക്ക് അയാളെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് സാരമില്ല, നമുക്ക് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റിയല്ലോ. കൊലപാതകം ആരാണെന്നും അയാൾ ഉപയോഗിച്ചിട്ടിരുന്ന ആയുധം എന്താണെന്നും നമുക്ക് കിട്ടിയല്ലോ. എവിടെയാ ബെല്ല്? ഇതാ പിടിക്കൂ. ആ, ഇത് കണ്ടോ, ഈ ബെല്ലിൻ്റെ ഈ നട്ടിൻ്റെ താഴെ ഒരു ചെറിയൊരു ഓട്ടയുണ്ട്. അതിൽ ഇതാ ഗ്രാമഫോൺ പിൻ. ഇത് ഈ ഓട്ടയിലേക്ക് കയറ്റിയിട്ട് ബെല്ലടിക്കുകയാണെങ്കിൽ. ഓ, താങ്കളുടെ ജനാലയുടെ ചില്ലും പൊട്ടി ചെതറിപ്പോയല്ലോ. കണ്ടില്ലേ ഇതിൻ്റെ ശക്തി. അയാൾ ഒരു വളരെ ജീനിയസ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു. സൈക്കിളിന് ബെല്ലിനുള്ളിൽ അതും ഒരു വെടിമരുന്ന് പോലും നിറയ്ക്കാതെ മാരകമായ ഒരു ആയുധം നിർമ്മിച്ചിരിക്കുന്നു. ഇതിലെ ഈ സ്പ്രിംഗ് കണ്ടോ, ഇതുകൊണ്ടാണ് ഇത്രയും ശക്തി കിട്ടുന്നത്. എന്നാലും ബോംകേഷ്, അയാളൊരു ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു, പക്ഷേ അയാളുടെ ബുദ്ധി നേർവഴിക്കല്ലായിരുന്നു എന്ന് മാത്രം. ഓക്കെ യങ് മാൻ, ഞങ്ങൾ ഇറങ്ങുകയാണ്. വൺസ് അഗൈൻ എൻ്റെയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് നന്ദി, വളരെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി വെരി മച്ച്. ഒരു ഇൻസ്പെക്ടർ ബിരിയൻ, നമുക്ക് പോകാം. ഓക്കെ മിസ്റ്റർ ബക്ഷി, ഇനിയും എന്തെങ്കിലും കേസുണ്ടെങ്കിൽ താങ്കളുടെ സഹായം ഞങ്ങൾ തേടുന്നതായിരിക്കും. തീർച്ചയായും ഇൻസ്പെക്ടർ ബിരിയൻ. കമ്മീഷണർ സർ, ഞാൻ തീർച്ചയായും സഹായിക്കുന്നതാണ്. ശരി, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ കേസ് ഇത്ര പെട്ടെന്ന് തീരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, അല്ലേ ബോംകേഷ്? കാരണം യാതൊരു ക്ലൂവോ യാതൊരു വിധത്തിലുള്ള സംശയിക്കാൻ പറ്റിയ വ്യക്തികളോ ആരുമില്ലാതെയാണ് ഈ കേസ് മുമ്പോട്ട് പോയത്, അല്ലേ ബോംകേഷ്? ഈ പ്രഫുൾ റായ് ഫോളോ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എന്തിനാണ് വന്നത്?
അയാൾ തീർച്ചപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് രാത്രി ഞാൻ തന്നെ ഒറ്റയ്ക്ക് അയാളെ കാണാൻ വേണ്ടി രാത്രി 11:30 വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്നത് ഞാൻ പോലീസുകാരുമായിട്ട് ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അയാൾക്ക് അറിയില്ലായിരുന്നു ഞാൻ പോലീസുകാരുടെ കൂടെ ഉണ്ടെന്ന്. ഏതായാലും കുറ്റവാളിയെ നമുക്ക് കിട്ടിയല്ലോ, ഇനിയിപ്പോ നമുക്ക് വിശ്രമിക്കാം. ഇനി വിശ്രമത്തിന്റെ നാളുകളിലല്ലായിരിക്കും അജീത്. നമ്മുടെ ഈ കേസിനെ കുറിച്ച് പത്രത്തിലേക്ക് വലിയ വാർത്തയാണ്. ഇനി ധാരാളം കേസുകൾ വരും, വിശ്രമിക്കാനൊക്കെ ഇനി സമയം കാണുമൊന്നുമില്ല. ശരിയായിരിക്കും. ആരോ കഥ മുട്ടുന്നുണ്ടല്ലോ, തുറക്കൂ. എന്തുപറ്റി ഹാബുൾ, എന്തുപറ്റി? ബംകേഷ് ഭായി, രേഖ 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 മരിച്ചു ബംകേഷ് ഭായി. എന്തുപറ്റി, എന്താണ് അവക്ക് പറ്റിയത്? ഇന്ന് ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് തീയിടാൻ നോക്കിയതാ, ഇരുന്ന ഇരിപ്പ് തന്നെ മരിച്ചുപോയി ബംകേഷ് ഭായി. അയ്യോ, നമുക്കൊന്ന് അവിടം വരെ പോയി നോക്കാം അജീത്, എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശരി ബോംകേഷ്, നമുക്ക് ഇറങ്ങാം. പാറയിലെ മുള്ള, സത്യാന്വേഷി നാടക പരമ്പരയുടെ 2 ഇവിടെ പൂർണ്ണമാകുന്നു. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ശരദിന്ദു ബന്ദോപാധ്യായ് 1933 എഴുതിയ ബോംകേഷ് ബക്ഷി നോവൽ പരമ്പരയിലെ പോധേർ കാന്ത എന്ന നോവലിൻ്റെ നാടകാവിഷ്കാരം. തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം അനീഷ് സി എ. എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് സി എ.